നമസ്കാരം, ഭാരതഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. വിശ്വാസവും പ്രാർത്ഥനയും ഒക്കെ നല്ലത് തന്നെയാണ്. പ്രത്യാശ ഉണ്ടാകാനും ടെൻഷൻ കുറയ്ക്കാനും ഒക്കെ സഹായകമായേക്കും. അസുഖം മാറാൻ മരുന്ന് കഴിച്ച് ഡോക്ടർമാർ പറയുന്നത് പോലെ അനുസരിക്കണം. എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നാൽ നമുക്ക് കൊറോണയെയും തുരത്താം. ഒരാളെങ്കിലും വിമുഖത കാട്ടിയാൽ ചിലപ്പോൾ വലിയ വില കൊടുക്കേണ്ടി വരും. കൊറോണ പ്രാർത്ഥിച്ച് ഭേദമാക്കാമെന്ന് പറഞ്ഞൊക്കെ ചിലരിപ്പോൾ ഇറങ്ങിയിട്ടുണ്ടാകും. ഇത്തരം പ്രവർത്തികൾക്കെതിരെ പ്രതികരിക്കുകയാണ് ജിതിൻ കെ ജേക്കബ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം നോക്കാം. വെള്ളയും വെള്ളയും ഇട്ട് കുഴിമാടങ്ങൾ ഒരുപാടുള്ള സ്ഥലമാണ് പത്തനംതിട്ട, റാന്നി, കോഴഞ്ചേരി, തിരുവല്ല തുടങ്ങിയ സ്ഥലങ്ങൾ. കൊറോണ പ്രാർത്ഥിച്ച് ഭേദമാക്കാമെന്ന് പറഞ്ഞ് ഇപ്പോൾ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ടാകും. ദക്ഷിണ കൊറിയയിലെ പാസ്റ്ററിന്റെ വാക്കും കേട്ടിറങ്ങിയ ആളുകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ കണ്ടതാണ്. ജനലക്ഷങ്ങൾക്ക് രോഗശാന്തി ശുശ്രൂഷയിലൂടെ സൗഖ്യം നൽകിയ കൃപാസന അച്ഛൻ പനി വന്നപ്പോൾ സഭയുടെ കീഴിലുള്ള ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു. വിശ്വാസവും പ്രാർത്ഥനയുമൊക്കെ നല്ലത് തന്നെയാണ്. പ്രത്യാശ ഉണ്ടാകാനും ടെൻഷൻ കുറയ്ക്കാനും അത് സഹായകമായേക്കും. പക്ഷേ അസുഖം മാറാൻ മരുന്ന് കഴിച്ച് ഡോക്ടർമാർ പറയുന്നത് പോലെ അനുസരിക്കണം. എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നാൽ നമുക്ക് ഈ കൊറോണയെയും തുരത്താം. ഒരാളെങ്കിലും വിമുഖത കാട്ടിയാൽ ചിലപ്പോൾ വലിയ വില കൊടുക്കേണ്ടി വരും. രാജ്യത്തോടുള്ള സ്നേഹവും ഉത്തരവാദിത്വവും പൗരത്വബോധവും ഒക്കെ കൊണ്ട് വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള കൊറോണ ചികിത്സ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടെന്ന് പറയുന്നത് പോലെ ഇപ്പോൾ എല്ലാ അണ്ടനും അടകോടനും കൊറോണ വിദഗ്ധരാണ്. ദൈവത്തെ ഓർത്ത് തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കരുത്. ഐക്യരാഷ്ട്രസഭയുടെ സന്ദേശം, ലോകാരോഗ്യ സംഘടനയുടെ സന്ദേശം എന്നൊക്കെ പറഞ്ഞ് കുറെ മെസ്സേജുകൾ കറങ്ങി നടക്കുന്നുണ്ട്. ഈ സമയത്ത് സമൂഹത്തോടും രാജ്യത്തോടും ചെയ്യാൻ കഴിയുന്ന കാര്യം ഔദ്യോഗികമല്ലാത്ത ഒരു തരത്തിലുള്ള മെസ്സേജും ഷെയർ ചെയ്യാതിരിക്കുക എന്നതാണ്. അനാവശ്യ ഭീതി പടർത്തി നെഗറ്റീവ് വാർത്തകൾ പരത്തുന്ന മനോരോഗികളും നമുക്കിടയിലുണ്ട്. അതേസമയം ഈ ദുരന്തം മുതലെടുക്കാൻ ശ്രമിക്കുന്നവരുമുണ്ട്. നിസ്സാരമായി ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ചെയ്യാതെ കാടടച്ച് വെടിവെച്ച് ബഹളം കൂട്ടി ഭീതി പരത്തി. ഒരു വശത്ത് PR വർക്കുകൾ അനർഗള നിർഗളം നടക്കുന്നു എന്ന് ആരോപണവും ഉയരുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുമുണ്ട്. എല്ലാം നിയന്ത്രണ വിധേയവുമാണ്. സർക്കാർ പറയുന്നത് അനുസരിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് നമ്മുടെ കടമ കൂടിയാണ്. കൊറോണയെ തുരത്തേണ്ടത് സർക്കാരിനെ മാത്രം ആവശ്യമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും കൂടിയാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇങ്ങനെയാണ് FB പോസ്റ്റ് അവസാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി ന്യൂസ്.